ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കിട്ടിയതിൽ. പക്ഷേ നിങ്ങൾ ശ്രമം ഉപേക്ഷിക്കരുത്, കുറെ കൂടി നല്ല കമ്പനികളെ കുറിച്ച് പഠിക്കണം, അതിനെ കുറിച്ച് മനസ്സിലാക്കണം. വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരണം, താങ്കളെ പോലെയുള്ള ആളുകളെ ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമുണ്ട്. അവർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഏത് സാധനമാണെങ്കിലും ലോക്കൽ ക്വാളിറ്റി സാധനങ്ങൾ വലിപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ലോക്കൽ ക്വാളിറ്റി സാധനങ്ങൾ വലിപ്പിച്ച് കെട്ടിക്കിടക്കുന്ന സാധനങ്ങളാണോ എന്ന് അറിയില്ല, അങ്ങനത്തെ സാധനങ്ങൾ. വേറെ അത് ഒരു ഒരു മാർക്കറ്റിംഗിലും ആ ഒരു സാധനം പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഇവിടെ എവിടെയും കിട്ടൂല. ഇപ്പൊ അതിന്റെ യഥാർത്ഥ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും അത് കാണൂല. അമ്മാതിരി സാധനങ്ങൾ മാത്രമേ ഈ എം എൽ എം ഒക്കെ കൊടുത്ത ഞാൻ കണ്ടിട്ടുള്ളൂ. സാധാരണ സ്ഥിരം ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്, ബായി ബാക്കി അറിയാനിട്ടാണ്. ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എംഎൽഎമ്മിൽ ഉണ്ട്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളായിരിക്കും, അതായത് ഇപ്പൊ ഇവിടുത്തെ ക്വാളിറ്റി ആവില്ല, അതിലുള്ള ക്വാളിറ്റി. റഷീദ് ഭായി, ഞാനൊരു ചോദ്യം റഷീദ് ഭായിയോട് ചോദിച്ചോട്ടെ? നമുക്കിപ്പോ സമയം 5:45 ഇപ്പൊ പുറത്ത് വെളിച്ചുള്ള വെളിച്ചുണ്ട്. അപ്പൊ നമ്മളിപ്പോ പകലാണ് ഈ സമയം, ഇപ്പൊ പകലാണ് ഇവിടെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ഒരു അറിവനുസരിച്ച് ഇപ്പൊ ലോകത്ത് മുഴുവൻ പകലായിരിക്കോ? അത്രേ ഉള്ളു. അത് നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലും മനസ്സിലാക്കിയാൽ മതി. സാറേ, ഞാനൊരു ചെറിയ സജഷൻ പറയാണ്. അതായത് നമ്മള് ഇവിടെ പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച ഉത്തരം പറയുന്ന ആ ഒരു രീതിയേക്കാൾ നല്ലത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അദ്ദേഹം അതില് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് എന്റെ അറിവ് അനുസരിച്ചിട്ട് എന്റെ അനുഭവം വെച്ചിട്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇൻഡസ്ട്രിയുടെ ഏതോ കേസ് സ്റ്റഡികളോ അല്ലെങ്കിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വ്യക്തിക്ക് പേഴ്സണലി ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ആ വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റും. എന്തുകൊണ്ട് ആ വ്യക്തി നെഗറ്റീവ് പറയുന്നു? ആ വ്യക്തിക്ക് നെഗറ്റീവ് ആ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് ആ പുള്ളി തന്നെ പറയുന്നുണ്ടല്ലോ 3 മന്ത്സ് അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അതിപ്പോ ഈ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന നമ്മൾ പറയാൻ പറ്റും അയാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ. ഇതിപ്പോ ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോ എല്ലാരും പറയുന്ന അയാൾ ഇപ്പം തന്നെ ബി ഒ പിയുടെ ഫുൾ ഫോം അറിയില്ല, അയാൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, അയാള് എഫോർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ആ വ്യക്തിക്ക് മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അയാള് ജെനുവിനിലി ആയിരിക്കും എഫോർട്ട് എടുത്തിട്ടുണ്ടാവില്ല. അതെ, ആള് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രോഗ്രാം പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയും. അതിലൊരു തെറ്റില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇതാക്കിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് 25,000 രൂപ മേടിച്ചൊരു മീറ്റിംഗിൽ ആ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇദ്ദേഹം വന്നപ്പോ അങ്ങനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ചെടിക്ക് വളരുന്നോ ഒരു മരത്തിന് വളരുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇദ്ദേഹം ഒരു 25,000 മേടിക്കുമ്പോൾ ഇദ്ദേഹം എന്തോരം ആ ഒരു മേഖലയിൽ വളർന്നു എന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകം എന്താ പറയുക, ഒരു ട്രെയിനിങ് ഉണ്ടാവും. അത് പോയിട്ട് ഒരു ബിഗിനർ പോയി അറ്റൻഡ് ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു. അതൊരു എക്സ്പീരിയൻസ് അല്ല, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞു. ഒരിക്കലും നല്ല എക്സ്പീരിയൻസ് അല്ല. കാരണം ഇല്ലേ, അതിൽ പറയണ എന്താ പറയുക, ജോയിൻ ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾ 4 എൻട്രി കൊണ്ടുവന്നിട്ടില്ലാണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾ ഒഴിവാക്കാനാ പറയണത്? ജസ്റ്റ് അയാളെ പിന്നെ സപ്പോർട്ട് ചെയ്യണം പ്രോഗ്രാമിലോട്ട് വരേണ്ടെന്നല്ലേ പറഞ്ഞത്? 25,000 മേടിച്ചിരിക്കുന്ന അച്ചീവേഴ്സിന്റെ പ്രോഗ്രാമിൽ വരേണ്ടെങ്കിൽ അവര് വേസ്റ്റ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു, നിങ്ങൾ 4 പേരെ കൊണ്ടുവന്നതിൽ ആ വ്യക്തി കേൾക്കുമ്പോഴല്ല എന്നാണ് അവരെ നേരിട്ട് തിരിച്ചയക്കുന്നത്. ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടെ നിങ്ങൾ തന്നെ ഘോരഘോരം പറയുന്നുണ്ടല്ലോ ഇതിന് സമയമെടുത്തു. ഇങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധാരണകൾ വരുത്തുന്നത്. ആ പുള്ളി പറയുന്ന ഏത് സ്ഥാപനത്തെ കുറിച്ചാണ്, അത് പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തി ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഈ പറഞ്ഞ മോട്ടിവേഷൻ ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ അരച്ച് കലക്കി ഒരു ഉപയോഗം ഇല്ലാത്ത കുറെ എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി, ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിക്ക് അവരുടെ പേഴ്സണൽ അതായത് ലൈഫിൽ ഉണ്ടാവുന്ന അനുഭവത്തിൽ വെച്ച് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ അദ്ദേഹത്തിന് അറിയാത്ത അദ്ദേഹത്തിന് ഇപ്പൊ ഒരുപാട് ഗ്രാഹ്യമുള്ള ഒരാളായിരിക്കില്ല. അദ്ദേഹം ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി ചെന്ന് അദ്ദേഹത്തിന് പേഴ്സണലി ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ വ്യക്തിക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു നല്ലൊരു മെന്റോർ ആണ് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് നല്ലൊരു ദീർഘവീക്ഷണമുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ വ്യക്തി വന്നിങ്ങനെ പറയുമോ? ഇല്ല. അവിടെയാണ് ചോദ്യം.